നമസ്കാരം. ഗ്യാസ് കോർണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വയറ്റിൽ നിന്നും ബ്ലഡ് പോകുമ്പോൾ അത് പൈൽസിൻ്റെ ഇതാണോ എന്ന് ചോദിച്ചിട്ട് പലരും എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതിൽ മിക്ക ആളുകൾക്കും ഒരു വട്ടം ബ്ലഡ് മലത്തിൽ കൂടെ പോകുന്നു കാണുമ്പോൾ പേടിയാണ്. അവർ ഒരു പ്രാവശ്യം മലത്തിൽ കൂടെ ബ്ലഡ് പോകുന്ന കാണുമ്പോൾ തന്നെ പാനിക്കായിട്ട് അത് ട്യൂമറാണോ എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ പേടിച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അവർക്ക് അത്രയും ഒരു ടെൻഷൻ മനസ്സിലോട്ട് കയറിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും ട്യൂമറായി, ഇനി മരിച്ചു പോയുള്ളൂ, ഡോക്ടറെയൊന്നും കാണാൻ പോകണ്ട, ഇനി അത് തന്നെയാണോ എന്നൊന്ന് കൺഫേം ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് അവർ പലപ്പോഴും മെസ്സേജ് അയക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ ബ്ലീഡിങ് വല്ലപ്പോഴും ബ്ലീഡിങ് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പൈൽസാണ്. അപ്പോൾ മൂലക്കുരു എന്ന് പറയുമ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് ആ മലദോരത്തിൻ്റെ അവിടെയുള്ള ഒരു കുരു ആയിട്ടാണ് പലരും അത് മുലക്കുരു എന്നുള്ള ആ പേരിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മിസ്നോമറാണത്. അത് കുരുവൊന്നുമല്ല, അതൊരു രക്തക്കുഴലാണ്. രക്തക്കുഴൽ വികസിക്കുന്ന ഒരു ഇതിനെയാണ് മൂലക്കുരു അല്ലെങ്കിൽ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. അത് ആ മലദോരത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആനൽ കനാലിൽ രക്തക്കുഴലുകൾ, വെയിൻസിൻ്റെ ആ രക്തക്കുഴലുകൾ, അതിൻ്റെ ഒരു കളക്ഷൻസ്, സാധാരണയുള്ള ആ വെയിൻസ് കുറച്ചൊരു ഡൈലേറ്റഡ് ആയിട്ട് ടോർച്ചസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനെ പറയുന്ന പേരാണ് ഈ ഹെമറോയിഡ്സ് എന്ന്. അപ്പോൾ ഇത് മിക്കവാറും അത് ഇൻറ്റേണൽ ഹെമറോയിഡ്സ് ആയിട്ടായിരിക്കും നമുക്കത് തുടങ്ങുന്നത്. മിക്ക ആളുകൾക്കും ഈ ഒരു ഹെമറോയിഡ്സ് ഉണ്ട്. പലപ്പോഴും നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ ഹെമറോയിഡ്സ് കാണുന്നത് വളരെ വളരെ കോമൺ ആണ്. അപ്പോൾ മിക്ക ആളുകളിലും ഹെമറോയിഡ്സ് ഉണ്ട്, അത് ഇൻറ്റേണലായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ആളുകൾ വിചാരിക്കുന്ന പോലെ പുറത്തേക്ക് ഒരു കുരു പോലെ പ്രൊജക്റ്റ് ചെയ്ത് വരുന്നതൊക്കെ അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്. അതായത് ഗ്രേഡ് 3 അല്ലെങ്കിൽ ഗ്രേഡ് 4 ഹെമറോയിഡ്സിലാണ് ഇത് പുറത്തേക്ക് തള്ളി നമുക്ക് കാണാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രൊജക്ഷൻ ആനസിൻ്റെ അവിടെയൊക്കെ വരുന്നത്. അപ്പോൾ ഇൻറ്റേണൽ ഹെമറോയിഡ്സ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ഈ കുരുവില്ല പക്ഷേ ബ്ലീഡിങ് ഉണ്ട്, അപ്പോൾ ഇത് മൂലക്കുരു ആണോ എന്നൊക്കെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് ഉള്ളിൽ ഉള്ള പൈൽസ്, അത് പുറത്തേക്ക് കാണാത്ത പൈൽസ്, ആനൽ കനാലിലുള്ള പൈൽസ്, അതായത് സ്കോപ്പി, ആനോസ്കോപ്പി, സിഗ്മോഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി ഒക്കെ ചെയ്താൽ മാത്രം കാണാവുന്ന ആ ഒരു പൈൽസ്, അത് നമ്മളുടെ ഒരു ബ്ലീഡിങ് ഉണ്ടാകാനുള്ള പ്രധാന കാരണമാണ്. അപ്പോൾ ഇതിൻ്റെ ബ്ലീഡിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇത് പെയിൻലെസ് ബ്ലീഡിങ് ആണ്, വേദന ഉണ്ടാവില്ല. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടായി എന്ന് നമ്മൾ അറിയുന്നത് ചിലപ്പോൾ നമ്മൾ ആ ടിഷ്യൂ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ടിഷ്യൂവിലൊരു ബ്ലഡ് സ്റ്റെയിൻ കാണുമ്പോൾ, അല്ലെങ്കിൽ മലത്തിൻ്റെ സൈഡിലൊരു ചെറിയൊരു ബ്ലഡിൻ്റെ സ്പോട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ മലം പോകുന്നതിന് മുന്നോ അതിനു ശേഷമോ ചെറിയ തുള്ളി തുള്ളിയായിട്ട് ടോയ്ലറ്റിലോട്ട് ബ്ലഡ് ഡ്രിപ്പ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ബ്ലഡ് ചിലപ്പോൾ ചിതറിത്തെറിക്കുന്ന പോലെ ഇങ്ങനെ കുറച്ച് ബ്ലഡ് ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഫ്ലഷ് ചെയ്യാൻ ചെയ്യുന്ന നോക്കുന്ന സമയത്ത് ആ ടോയ്ലറ്റിൽ ഫുള്ള് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നത് കാണുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് നമ്മളത് ബ്ലീഡിങ് ഉണ്ടായി എന്ന് മനസ്സിലാകുന്നത്. കാരണം ഈ സമയത്ത് ബ്ലീഡിങ് വേദന ഉണ്ടാവില്ല, അത് ഇതൊരു ടോട്ടലി പെയിൻലെസ് ആയിട്ടായിരിക്കും. ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് അതായത് ഗ്രേഡ് 1 ഗ്രേഡ് 2 ഹെമറോയിഡ്സ് ഉള്ളിൽ മാത്രം കാണുന്ന പൈൽസിൻ്റെ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വേദനയില്ലാതെ വെള്ളപ്പോളും ഉണ്ടാകുന്ന ബ്ലീഡിങ് സാധാരണഗതി പൈൽസിൻ്റെ തന്നെ ആയിരിക്കും. ഇതിൽ പറയുന്നത് മൈൽഡ് ബ്ലീഡിങ് ആയിരിക്കും. അതായത് ഈ ബ്ലീഡിങ് ഉണ്ടായി നമ്മൾ കുറച്ച് ബ്ലഡ് കണ്ടു എന്ന് വെച്ചിട്ട് ബ്ലീഡിങ് കൂടുതലായി എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. സിവിയർ ബ്ലീഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് 2 ഡിഗ്രിയിലും താന്ന് കളയാനുള്ള ഒരു കഴിവുണ്ടാകുന്ന ബ്ലീഡിങ്ങിനെയാണ് സിവിയറായിട്ട് പറയുന്നത്. അതേസമയം തന്നെ നമുക്ക് ഗിഡിനെസ്, തലകറക്കം വരും, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും, അങ്ങനെയൊക്കെയാണ് കുറേയധികം ബ്ലഡ് പോയാൽ നമുക്കുണ്ടാകുന്നത്. ഭയങ്കരമായ പാൽപിറ്റേഷൻ വരും, ഹൃദയമിടിക്കുന്ന പോലെയുള്ളതൊക്കെ തോന്നും. അപ്പോൾ ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ കണ്ടാൽ മാത്രം, നോക്കിയാൽ മാത്രം കാണുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ബ്ലഡ്, അതിങ്ങനെ ആ ടോയ്ലറ്റിലെ വെള്ളത്തിൽ അത് പരന്ന് കിടക്കുമ്പോൾ കുറേയധികം ബ്ലഡ് ഉണ്ടെന്ന് തോന്നുമെങ്കിലും സാധാരണഗതിയിൽ അത് അധികം ബ്ലീഡിങ് ഉണ്ടാകില്ല. പിന്നെ അത് ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുണ്ടാകുക, ഒരു പ്രാവശ്യം ഉണ്ടായി പിന്നെ ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് അങ്ങനെ വല്ലപ്പോഴും മാത്രമായിട്ടുണ്ടാകുക. ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 3-4 ദിവസം അടുപ്പിച്ച് കാണും, പിന്നെ അതിനുശേഷം തന്നെ സ്റ്റോപ്പ് ചെയ്യും, മരുന്നൊന്നുമില്ലാതെ തന്നെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ കുറച്ച് ആൾ കഴിയുമ്പോൾ ആദ്യമേ കാണും. ഈ രീതിയിലാണ് പൈൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇൻറ്റേർണൽ പൈൽസിൻ്റെ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അപ്പോൾ പിന്നെ ഇത് ആദ്യം റീഅപ്പിയർ ചെയ്യും, അങ്ങനെ വർഷങ്ങളോളം ഇതേപോലെയൊക്കെ നീണ്ടു നിന്നേക്കാം. സാധാരണഗതിയിൽ ഇത് ഈ ബ്ലീഡിങ്ങിനെ നമ്മുടെ ശരീരം കോമ്പൻസേറ്റ് ചെയ്ത് നമ്മുടെ ഹീമോഗ്ലോബിനിലുള്ള
ഹീമോഗ്ലോബിനെയൊക്കെ അതേ രീതിയിൽ തന്നെ പിടിച്ചു നിർത്തും. അവർക്കൊരു അനീമിക് ആവാനുള്ള സാധ്യതയൊന്നുമില്ല. എന്നാൽ വളരെ അപൂർവമായിട്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ്ങിൻ്റെ ഇൻറ്റേർണൽ ഹെമറോയിഡ്സിൻ്റെ ബ്ലീഡിങ് കൊണ്ട് വളരെ അപൂർവമായിട്ട് പ്രത്യേകിച്ചും എന്തെങ്കിലും ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നങ്ങളുള്ള ആളുകളിലോ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ് കുറയുന്ന അസുഖമുള്ള ആളുകളിലോ അല്ലെങ്കിൽ കരൾ രോഗമോ കിഡ്നി ഡിസീസോ അങ്ങനെയുള്ള എന്തെങ്കിലുമുള്ള അസുഖമുള്ള ആളുകളിൽ ബ്ലീഡിങ് കൂടുതലായിട്ട് വന്ന് ബ്ലഡ് കുറയുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അല്ലെങ്കിൽ സാധാരണ നല്ല ആരോഗ്യവാനായ ഒരാളിൽ ഈ പൈൽസിൻ്റെ ബ്ലീഡിങ് കൊണ്ട് ബ്ലഡ് കുറയില്ല, തലകറക്കം ഉണ്ടാവില്ല, വേറെ യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഉണ്ടാവില്ല. ഇനി പൈൽസ് പുറത്തേക്ക് തള്ളി വന്ന് അതിൻ്റെ ഉള്ളിലൊരു ബ്ലഡ് ക്ലോട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല വേദന ഉണ്ടാകും. അത് നമുക്ക് മനസ്സിലാവും. അത് പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കാണിച്ച് നമ്മൾ അതിൻ്റെ ചികിത്സ എടുക്കുകയും ചെയ്യും. കാരണം അത്രയ്ക്കും നല്ല വേദനയായിരിക്കും അത്. അപ്പോൾ ഇതാണ് പൈൽസിൻ്റെ ബ്ലീഡിങ്. ഇങ്ങനെയാണ് ഇൻറ്റേർണൽ ഹെമറോയിഡ്സിൻ്റെ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അപ്പോൾ പുറത്തേക്ക് കുരു കാണാതെ പൈൽസ് ബ്ലീഡിങ് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്: ഉണ്ടാകും. ചെറിയ രീതിയിലുണ്ടാകും, വല്ലപ്പോഴും മാറി മാറി ഇടവിട്ടിടവിട്ടുണ്ടാകും. നമ്മളത് നോക്കിയാൽ മാത്രം കാണും. നമുക്കത് ബ്ലീഡിങ് ഉണ്ടായി എന്ന് അറിയാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല. നമുക്ക് വേറെ ഒരു സിംപ്റ്റവും അതിനായിട്ട് കാണുകയില്ല. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ഒരു ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളത് ആനോസ്കോപ്പി വെച്ച് നോക്കും, അല്ലെങ്കിൽ ആ ബ്ലീഡിങ് ഉള്ള സമയത്ത് ഒരു സിഗ്മോഡോസ്കോപ്പി വെച്ച് നോക്കി ആ ബ്ലീഡ് ചെയ്യുന്ന ആ ഭാഗം അല്ലെങ്കിൽ അവിടെ ബ്ലഡ് റീസൻ്റായിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ടുള്ള ഭാഗം നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എൻഡോസ്കോപ്പി വഴി തന്നെ അത് ബാൻഡ് ചെയ്യുന്ന സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് സ്ക്ലീറോതെറാപ്പി ചെയ്യുന്ന സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോകോട്ടറി ചെയ്യുന്ന സംവിധാനമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻഫ്രാറെഡ് ഫോട്ടോ കോയാഗുലേഷൻ ചെയ്യാവുന്ന സംവിധാനമുണ്ട്, അല്ലെങ്കിൽ ക്രയോ സർജറി. അങ്ങനെ പല രീതിയിലുള്ള ചികിത്സാ രീതികളത് ഈ രീതിയിലുള്ള ഇൻറ്റേർണൽ ഹെമറോയിഡ്സിനുണ്ട്. ബാൻഡിങ് ചെയ്യാൻ പറ്റും. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ നാര് കൂടുതലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പൈൽസിനെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. വെള്ളം ധാരാളം കുടിച്ചാൽ തന്നെ പൈൽസിനെ നന്നായിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റൂൾ, മലം സോഫ്റ്റായി പോകാനുള്ള മരുന്നുകൾ കഴിച്ചാൽ തന്നെ പൈൽസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ടോയ്ലറ്റിൽ പോയി അധികം മുക്കാതെ, അധികം പ്രഷർ കൊടുക്കാതെ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോന്നു കഴിഞ്ഞാൽ നമുക്ക് പൈൽസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ചില ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് നോൺ വെജ് എക്സസ് ആയിട്ട് കഴിക്കുന്നതും കോഴിമുട്ട കൂടുതലായിട്ട് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതൊക്കെ കഴിച്ചാൽ തന്നെ അതിൻ്റെ കൂടെ സാലഡ് കുറേയധികം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഫൈബർ നാര് കൂടിയ സാധനങ്ങൾ കൂടുതൽ കഴിച്ചാൽ തന്നെ നമുക്ക് ഈ രീതിയിലുള്ള ബ്ലീഡിംഗ് എല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെയും പിന്നെയും ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ ഇതാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ബാൻഡിങ്, സ്ക്ലീറോതെറാപ്പി, ഫോട്ടോകോഗുലേഷൻ, അങ്ങനെയുള്ള രീതിയിലുള്ള ചികിത്സാ രീതിയിലായിട്ടൊക്കെ നമ്മൾ പോകേണ്ടത്. പിന്നെ പ്രൊലാപ്സ് ചെയ്തിട്ടുള്ള പൈൽസ്, വീണ്ടും വീണ്ടും ബ്ലീഡിങ് ഉണ്ടായിട്ട് പുറത്തേക്ക് തള്ളി വരുന്ന പൈൽസിന് ചിലപ്പോൾ സർജിക്കലായിട്ട് കറക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ പൈൽസിൻ്റെ രീതിയിലുള്ള ബ്ലീഡിങ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് പെയിൻലെസ് ആയിട്ട് ഒരു കുരുവൊന്നും കാണാതെ ബ്ലഡ് പോയി കഴിഞ്ഞാലും പൈൽസ് തന്നെ ആകാം, ഇൻറ്റേർണൽ ഹെമറോയിഡ്സ് ആകാം എന്ന് വിചാരിച്ച് നമ്മളത് സ്വയം ചികിത്സിക്കാൻ നിൽക്കേണ്ട. ഡോക്ടറെ കാണാം, അവർ ഒരു ആനോസ്കോപ്പി ചെയ്താൽ അവർക്ക് മനസ്സിലാവും. കൂടുതലായിട്ട് സ്കോപ്പി, സിഗ്മോഡോസ്കോപ്പി ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന് ഡോക്ടർക്കായിട്ട് അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് കരുതുന്നു ഈ എപ്പിസോഡ്. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.